അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമായണ കഥയിലൂടെയുള്ള സഞ്ചാരം മൂന്നാം ദിവസം മിഥിലയിലേക്കുള്ള ശ്രീരാമചന്ദ്രൻ്റെയും ലക്ഷ്മണകുമാരൻ്റെയും യാത്രയാണ് നാം കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം നാം കണ്ടു, യാഗരക്ഷയ്ക്ക് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണ കുമാരനും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അഹല്യയ്ക്ക് മോക്ഷം നൽകുന്നതും തുടർന്ന് മിഥിലയിലേക്ക് യാത്ര തിരിക്കുന്നതും. മിഥിലയിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ അവിടെ വലിയ ഉത്സാഹ തിമിർപ്പിലായിരുന്നു. ജനക മഹാരാജാവ് ഒരു മഹായജ്ഞത്തിന് വേദിയൊരുക്കുകയാണ് രാജാങ്കണത്തിൽ. അദ്ദേഹത്തിന് നാല് പുത്രിമാരാണ് ഉള്ളത്: സീത, അല്ലെങ്കിൽ മൈഥിലി, ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി. നാല് പുത്രിമാരാണ് ദശരഥ മഹാരാജാവിന് ഉള്ളത്. സീത അദ്ദേഹത്തിന് സീതാമധ്യത്തിൽ നിന്ന് ലഭിച്ചതാണ്, അതായത് ഉഴവുചാലിൽ നിന്ന് ലഭിച്ച കുട്ടിയാണ്. അതുകൊണ്ടാണ് സീതയ്ക്ക് സീത എന്ന പേര് അദ്ദേഹം നൽകിയത്. തൻ്റെ നാല് പുത്രിമാരുടെയും സ്വയംവരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് മിഥിലാപുരിയിൽ ജനക മഹാരാജാവ്. ആ മഹായജ്ഞവേദിയിലേക്കാണ് രണ്ട് കുമാരന്മാരെയും കൊണ്ടുപോകുന്നത്. പോകും വഴിക്ക് വിശ്വാമിത്രൻ കുമാരന്മാരോട് പറഞ്ഞു, അവിടെ ത്രയംബകം എന്ന മഹത്തരമായ ഒരു ചാപമുണ്ട്, അതെടുത്ത് കുലയ്ക്കുന്നവർക്ക് സീതയെ വിവാഹം ചെയ്യാൻ കഴിയും. ആരാണോ ആ ശൈവജാപം എടുത്ത് കുലയ്ക്കുന്നത് അവരെയായിരിക്കും സീത വിവാഹം ചെയ്യുന്നത്. അപ്രകാരം അവർ മിഥിലാപുരിയിലേക്ക് എത്തിച്ചേരുന്നു. ജനകമഹാരാജാവ് മുനിയെയും അതുപോലെ തന്നെ കുമാരന്മാരെയും ഉപചാരങ്ങളോടെ സ്വീകരിച്ച് ഇരുത്തുന്നു. ഇരുത്തിയതിന് ശേഷം വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു. തുടർന്ന് മുനിയുടെ അഭിപ്രായപ്രകാരം ദശരഥ മഹാരാജാവ് ക്ഷമിക്കണം മുനിയുടെ അഭിപ്രായപ്രകാരം ജനകമഹാരാജാവ് തൻ്റെ സജീവനോട് പറഞ്ഞ് ആ ശൈവജാപം കൊണ്ടുവരുന്നു. മഹത്തരമായ ത്രയംബകം എന്ന ശൈവജാപം കാണുമ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നു, മുനിയോടായി ചോദിക്കുന്നു,
വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുക. ഈ വില്ലെടുക്കാവോ, ഇത് കുലച്ചിടാമോ, ഇത് വലിക്കാമോ, ചൊല്ലുക എന്ന് പറയുമ്പോൾ മുനിയുടെ അഭിപ്രായം ഒന്നിനും മടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. നിനക്ക് വില്ലെടുക്കാം, നിനക്ക് കുലയ്ക്കാം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ ശൈവജാപത്തെ എടുത്ത് കുലയ്ക്കുന്നു. അതിനെക്കുറിച്ച് എഴുത്തച്ഛൻ വളരെ മനോഹരമായാണ് അധ്യാത്മരാമായണത്തിൽ രാമൻ വില്ലെടുത്ത് കുലയ്ക്കുന്ന രംഗത്തെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാർ ഉരഗങ്ങളെ പോലെ, മൈഥിലി മാൻപേട പോലെ സന്തോഷം പൂണ്ടാൾ എന്നാണ് പറയുന്നത്. കൗതുകമുണ്ടായി വന്നു കൗശിക തനയനും. അവിടെ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, രാമൻ വില്ലെടുത്ത് കുലയ്ക്കുമ്പോൾ ആ മനോഹരമായ ദൃശ്യത്തെ, ഒരു ഇടിവെട്ടിനോട് ആ ശബ്ദത്തെ ഉപമിക്കുകയും ഇടിവെട്ടുമ്പോൾ എങ്ങനെയാണ് മൈഥിലി ഒരു മാൻപേടയെപ്പോലെ ആയിത്തീരുന്നത് എന്നും വളരെ മനോഹരമായ ബിംബങ്ങളുടെ അലങ്കാരങ്ങളുടെ സന്നിവേശം കൊണ്ട് ആ രംഗത്തെ മഹത്തരമാക്കി തീർക്കുകയാണ് എഴുത്തച്ഛൻ. ഇതു കണ്ട ജനകമഹാരാജാവിന് അത്യന്തം സന്തോഷം ഉണ്ടാവുകയും അദ്ദേഹം ശ്രീരാമചന്ദ്രനെ ഗാഢാലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ വിശ്വാമിത്രനും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും മാത്രമേ മിഥിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. സ്വയംവരത്തിന് ദശരഥ മഹാരാജാവിനെ അങ്ങോട്ട് എത്തിക്കണം, മറ്റുള്ളവരെയും അയോധ്യയിൽ നിന്ന് ക്ഷണിക്കണം. അതുകൊണ്ട് തന്നെ ജനകമഹാരാജാവ് ദൂതനെ അയക്കുന്നു. ജനകമഹാരാജാവിനെയും പരിവാരങ്ങളെയും വരുത്തുന്നതിന് വേണ്ടി അങ്ങനെ ആ ക്ഷണപ്രകാരം അയോധ്യയിൽ നിന്ന് വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ അരുന്ധതിയും ജനകമഹാരാജാവും അദ്ദേഹത്തിൻ്റെ മൂന്ന് ധർമ്മപത്നിമാരും മറ്റു രണ്ട് മക്കളും ഭരതനും ശത്രുഘ്നനും എല്ലാവരും കൂടി ജനകമഹാരാജാവിൻ്റെ ഈ മിഥിലാപുരിയിലേക്ക് എത്തിച്ചേരുന്നു. ആ മിഥിലാപുരിയിൽ അവിടെ വിവാഹ കർമ്മങ്ങളെല്ലാം വളരെ മനോഹരമായി തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു. വളരെ ഗംഭീരമായി തന്നെ ആ വിവാഹ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. ശ്രീരാമചന്ദ്രന് സീതാദേവിയെയും ലക്ഷ്മണകുമാരന് ഊർമിളയെയും ഭരതന് ശ്രുതകീർത്തിയെയും ശത്രുഘ്നന് മാണ്ഡവിയെയും ആ കൈകളിൽ ജനകമഹാരാജാവ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം സമംഗളം പൂർത്തീകരിച്ചു. ഇനി അവർ തിരിച്ച് അയോധ്യയിലേക്കുള്ള എഴുന്നള്ളത്താണ്, തിരിച്ചു മടക്കമാണ്. അവർ മിഥിലയിൽ നിന്ന് പുറപ്പെടുന്നു. ജനകമഹാരാജാവ് കുറച്ചു ദൂരം അവരെ അനുഗമിക്കുന്നു. ഒടുവിൽ തൻ്റെ പെൺമക്കളെയും അവരെ വിവാഹം ചെയ്തവരെയും എല്ലാവരെയും യാത്രയാക്കിയതിന് ശേഷം അദ്ദേഹം മിഥിലാപുരിയിലേക്ക് തന്നെ പിൻവാങ്ങുകയും ചെയ്യുന്നു. അവർ അങ്ങനെ ആ വിവാഹ ഘോഷയാത്ര വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ഏകദേശം 3 യോജന അവർ മുന്നോട്ട് നീങ്ങിയില്ല. അതിനു മുമ്പേ തന്നെ മറ്റു ചില ദുർനിമിത്തങ്ങൾ അവിടെ കാണായി വന്നു. ഏതൊക്കെയോ അപശകുനങ്ങൾ പോലെ അവർക്ക് തോന്നി. ഒരു മംഗളകർമ്മം നടന്ന് തിരികെ വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അപശകുനങ്ങൾ,
പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു. വളരെ ക്രുദ്ധനായി ഏറിയ രോഷത്തോടുകൂടി തന്നെ നീലനീരത വർണ്ണനായി നിൽക്കുന്ന ഭാർഗവരാമനെ, ഒരു കയ്യിൽ പരശുവും മറുകയ്യിൽ വൈഷ്ണവചാപവും പേറി നിൽക്കുന്ന പരശുരാമനെ ആ മാർഗമധ്യേ തടഞ്ഞുകൊണ്ട് പരശുരാമൻ അവരോട് പറഞ്ഞു, ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഇത്രിഭുവനത്തിങ്കൽ? പരശുരാമൻ്റെ ചോദ്യമാണ്, നീ ശ്രീരാമചന്ദ്രനാണ്, നീ മറ്റൊരു രാമനാണ് എന്ന് കേൾക്കുന്നു, പക്ഷേ ഞാനൊഴിഞ്ഞുണ്ടോ മറ്റൊരു രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ? മാനവനാകിയ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ല രക്ഷണം? എന്നിട്ട് നീ എൻ്റെ കയ്യിൽ, നീയല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ചത്, എൻ്റെ കയ്യിലുണ്ടൊരു ശാപം, വൈഷ്ണവം, മഹാചാപം. എൻ്റെ കയ്യിൽ വൈഷ്ണവമായിട്ടുള്ളൊരു മഹാചാപമുണ്ട്. നീ ശൈവജാപം ഖണ്ഡിച്ചവനാണ്, നിനക്ക് വില്ലിങ്കൽ കരുത്തുണ്ട് എങ്കിൽ ഈ വില്ലെടുത്ത് കുലയ്ക്കുക എന്ന് പറയുന്നു. അവിടെ ദശരഥൻ, പരിത്രാഹിമാം തപോനിതേ, പരിത്രാഹിമാം തപോനിതേ എന്ന് ഒരുപാട് പരശുരാമനോട് അപേക്ഷിക്കുന്നുണ്ട്. കാരണം ക്ഷത്രിയരെ 21 വട്ടം കൊല ചെയ്ത പരശുരാമനാണ് മുൻപിൽ നിൽക്കുന്നത്. ക്ഷത്രിയാന്തകനാണ്. ക്ഷത്രിയനായിട്ടുള്ള ദശരഥനെ സംബന്ധിച്ചിടത്തോളം പരശുരാമൻ ഒരു ഭീതിതമായ കാഴ്ച തന്നെയാണ്, ഒരു ഭീതിതമായ അസ്തിത്വം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വിനയത്തോടുകൂടി പറയുന്നു, പരിത്രാഹിമാം തപോനിതേ, അങ്ങ് രക്ഷിച്ചാലും പക്ഷേ ഒന്നുകൊണ്ടും പരശുരാമൻ്റെ ക്രോധത്തിന് ശമനമുണ്ടാക്കാൻ ആയില്ല. അതുകൊണ്ട് പരശുരാമൻ പറയുന്നു, ഞാൻ നിങ്ങളെ പറഞ്ഞുവിടാം, എങ്ങനെയാണ് എങ്കിൽ മാത്രം ഈ വില്ലെടുത്ത് കുലയ്ക്കണം. ശ്രീരാമചന്ദ്രൻ പറയുന്നു, വില്ലിങ്ങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട എന്നാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. വില്ലിങ്ങ് തന്നാൽ ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ആ മഹാവൈഷ്ണവശാപത്തെ ശ്രീരാമചന്ദ്രന് പരശുരാമൻ കൈമാറുകയും രാമചന്ദ്രൻ ആ വില്ലെടുത്ത് കുലയ്ക്കുകയും ചെയ്യുന്നു. വില്ലെടുത്ത് അതിൽ ശരം തൊടുത്തപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നു, ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്, എവിടേക്കാണ് ഞാൻ ഈ അസ്ത്രത്തെ അയക്കേണ്ടത്, അങ്ങ് ലക്ഷ്യം കൂടി കാണിച്ചു തരിക എന്ന് പറഞ്ഞു. ഒരിക്കൽ തൊടുത്ത ബാണത്തെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതെ മടക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ പരശുരാമന് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി. സാക്ഷാൽ നാരായണൻ തന്നെ ഇതാ ശ്രീരാമചന്ദ്രനായി തൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇക്കാലമത്രയും തപസ്സുകൊണ്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ സഞ്ചിത പുണ്യമുണ്ട്, ആ സഞ്ചിത പുണ്യത്തിലേക്ക് അങ്ങയുടെ അമ്പയച്ചാലും, സ്വർഗഗതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുണ്യമെല്ലാം തപസ്സിലൂടെ നേടിയെടുത്തത്, ആ പുണ്യത്തിലേക്ക് തന്നെ അങ്ങയുടെ ശസ്ത്രമയച്ചാലും. രാമൻ ശ്രീരാമചന്ദ്രൻ അമ്പ് അയക്കുകയും പരശുരാമൻ വളരെയേറെ ആനന്ദത്തോടുകൂടി അദ്ദേഹം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് പ്രദക്ഷിണം വച്ച് തൻ്റെ തപസ്സിലേക്കായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പിന്മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ അതിനുശേഷം മിഥിലാപുരിയിൽ നിന്നുള്ള ആ വിവാഹ ഘോഷയാത്ര അയോധ്യയിലേക്ക് മുന്നേറുന്നു. അയോധ്യയിൽ എത്തിച്ചേരുമ്പോൾ അയോധ്യ ഒന്നടങ്കം ആഹ്ലാദത്തിമുറിപ്പിലാണ്.
ഇതാ രാജകുമാരന്മാർ സ്വയംവരം കഴിഞ്ഞ് തിരികെ എത്തിയിരിക്കുന്നു നാല് രാജകുമാരിമാരുമൊപ്പം. അതുകൊണ്ട് അയോധ്യയ്ക്ക് ഏറെ സന്തോഷമാണ്. അവരങ്ങനെ അയോധ്യയിൽ വൈകുണ്ഠത്തിലെന്നതുപോലെ തന്നെ വളരെ മനോഹരമായി സന്തോഷപ്രദമായി വസിക്കുന്നു. അതിനിടയ്ക്കാണ് കേകയ രാജ്യത്തു നിന്നും, കൈകേയിയുടെ രാജ്യത്തു നിന്നും, കേകയ രാജ്യത്തു നിന്നും യുധാജിത്ത്, കേകയ രാജാധിപൻ, ഇങ്ങോട്ടൊരു സന്ദേശം അയക്കുന്നത്. ഭരതനെയും ശത്രുഘ്നനെയും കേകയ രാജ്യത്തേക്ക്, അമ്മാവൻ്റെ അടുത്തേക്ക്, മാതുലൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം എന്ന്. അങ്ങനെ ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നു. നാരദരാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അംഗജൻ ആശന വന്ദിതൻ കേശവൻ മംഗളഗാത്രയാം ജാനകി തന്നൊടും നീലോൽപ്പലദ്ദളശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദ്ദളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനന്ദന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടും പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിവ കൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനു സമാനമാനയാസമം ലീലയാ താംബൂല ചർവണാദ്യേർ അനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ.